മുസ്ലിം കോട്ടയിൽ ശക്തമായ വേരോട്ടം നടത്തി ബി ജെ പി. കഴിഞ്ഞ 3 ദശാബ്ദത്തിനിടെ ഇസ്ലാം മതസ്ഥർ മാത്രം വിജയിച്ച യു പിയിലെ കുന്ദർഗിയിൽ ഇത്തവണ അവർ വിജയിപ്പിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥിയെയാണ്, അതും ഹിന്ദു സ്ഥാനാർത്ഥിയെ. മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖലയിൽ സമാജ്വാദി പാർട്ടിയായിരുന്നു കാലങ്ങളായി MLA സ്ഥാനം കൈയാളിയിരുന്നത്. രാംവീർ താക്കൂറാണ് ഇവിടെ അത്യുജ്വല വിജയം സ്വന്തമാക്കിയത്. രാംവീറിന്റെ വിജയത്തിന്റെ മറ്റൊരു പ്രത്യേകത അദ്ദേഹം നേരിട്ട എതിർ സ്ഥാനാർത്ഥികളും മൃഗീയ ഭൂരിപക്ഷവുമാണ്. 11 മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരിച്ച മണ്ഡലമാണ് കുന്ദർഗി. അവിടെ 11 പേരെയും നിഷ്പ്രഭമാക്കിയാണ് ഏക ഹിന്ദു സ്ഥാനാർത്ഥിയായ രാംവീർ താക്കൂറിന്റെ വിജയം. അതും 144,791 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കുന്ദർഗിയുടെ ജനപ്രതിനിധിയായി രാംവീർ താക്കൂർ തെരഞ്ഞെടുക്കപ്പെട്ടു. ആകെ 170,371 വോട്ടുകൾ അദ്ദേഹം നേടി. SPയുടെ കോട്ടയായ കുന്ദർഗിയിൽ ഇത്തവണ സ്ഥാനാർത്ഥിയായത് മുഹമ്മദ് റിസ്വാൻ ആയിരുന്നു. വെറും 25,580 വോട്ടായിരുന്നു റിസ്വാൻ നേടിയത്. UPയിലെ സാമ്പാൽ ലോക്സഭയിൽ വരുന്ന നിയോജക മണ്ഡലമാണ് കുന്ദർഗി. ഇവിടെയുള്ള 60% ജനങ്ങളും മുസ്ലിം വിഭാഗത്തിലുള്ളവരാണ്. ഇവിടെ BJP നേടിയ വിജയം സമാജ്വാദി പാർട്ടിക്ക് വമ്പൻ തിരിച്ചടിയായിരിക്കുകയാണ്. അതേസമയം പ്രതിപക്ഷത്തെ വായടപ്പിക്കുന്ന വിജയമാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായത്. എല്ലാ മേഖലകളിലും വ്യക്തമായ മേൽക്കൈയോടെ ആധികാരികമാണ് മഹായുതിയുടെ വിജയം. മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയത്തിൽ എന്നും സ്വാധീന ശക്തികളായ രണ്ട് നേതാക്കളുടെയും അവരുടെ കുടുംബങ്ങളെയും ശക്തി ക്ഷയിക്കുന്നതും ഈ തെരഞ്ഞെടുപ്പിലൂടെ കണ്ടു. 86 മണ്ഡലങ്ങളിൽ മത്സരിച്ച ശരത് പവാറിന്റെ NCP 2 അക്കം കടന്നത് കഷ്ടിച്ചാണ്. കോൺഗ്രസിനോട് സീറ്റുകൾ പിടിച്ചുവാങ്ങിയ ശിവസേന 95 ഇടത്ത് മത്സരിച്ചു. 20 മണ്ഡലത്തിൽ മാത്രമാണ് വിജയം ഉറപ്പിച്ചത്. 101 ഇടത്ത് മത്സരിച്ച കോൺഗ്രസും ചരിത്രത്തിൽ നേർവരകൾ മാത്രമായി. പിളർന്ന പാർട്ടിയിൽ ജനങ്ങളുടെ അംഗീകാരന്മാർക്ക് എന്നുകൂടി തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തേത്. ശിവസേന പിളർന്നപ്പോൾ ഔദ്യോഗിക പേരും ചിഹ്നവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചത് ഷിൻഡെ വിഭാഗത്തിനായിരുന്നു. സോണിയോട് കലഹിച്ച് താനുണ്ടാക്കിയ പാർട്ടിയുടെ പേരും ചിഹ്നവും അനന്തരവനും കൂടെ പോയവരും കൊണ്ടുപോയെന്ന് നിസ്സഹായതയോടെ ശരത് പവാർ നോക്കി നിന്നു. എങ്കിലും തങ്ങളോട് യഥാർത്ഥ ശിവസേനയും NCPയും എന്നായിരുന്നു താക്കറെയുടെയും പവാറിന്റെയും അവകാശവാദം. ഒരു കണക്കിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അത് വകവെച്ചു നൽകുകയും ചെയ്തു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ വാദത്തിനൊപ്പം ജനങ്ങൾ നിന്നില്ല. ശിവസേന 2 ആയി പിളർന്നതിനു ശേഷം ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് സംസ്ഥാനത്ത് നടന്നത്. ഭരണകക്ഷിയായ മഹായുതിയും പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡിയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിനാണ് മഹാരാഷ്ട്ര സാക്ഷ്യം വഹിച്ചത്. എന്തെങ്കിലും അട്ടിമറി ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇന്ത്യ സഖ്യത്തിനുണ്ടായിരുന്നത്. മഹാരാഷ്ട്ര നിയമസഭയിലെ 288 സീറ്റുകളിലേക്ക് ബുധനാഴ്ച ഒറ്റഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ് നടന്നത്. 145 കേവല ഭൂരിപക്ഷത്തിന് വേണ്ടതെങ്കിൽ എക്സിറ്റ് പോളുകൾ മഹായുതി സഖ്യത്തിന് 155 സീറ്റുകളെങ്കിലും ലഭിക്കുമെന്ന് പ്രവചിച്ചിരുന്നു. MVAക്ക് 120 സീറ്റുകളും ചെറിയ പാർട്ടികൾക്കും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കുമായി 13 സീറ്റുകളും ലഭിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. മഹായുതിയുടെ വിജയം പ്രവചിക്കുന്ന 9 എക്സിറ്റ് പോളുകളും സഖ്യം ശക്തമായ പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് പറഞ്ഞത്. ആസിസ് മൈ ഇന്ത്യ, പീപ്പിൾസ് പൾസ്, പോൾ ഡയറി, ടുഡേസ് ചാണക്യ എന്നിവ BJP നേതൃത്വത്തിലുള്ള സഖ്യത്തിന് കുറഞ്ഞ 175 സീറ്റുകൾ നൽകിയിട്ടുണ്ട്. ചാണക്യ സ്ട്രാറ്റജീസ്, മാട്രീസ്, ടൈംസ് നൗ, JVC എന്നീ എക്സിറ്റ് പോളുകൾ BJPയുടെ സഖ്യത്തിന് 150 സീറ്റെങ്കിലും വിജയം പ്രതീക്ഷിച്ചിരുന്നു. വെബ് ഡെസ്ക്, കർമ്മ ന്യൂസ്.